birthday to you. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഒരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം 26-ാം തീയതി രഞ്ജുവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. പക്ഷേ അച്ഛമ്മ മരിച്ചതുകൊണ്ട് ഒന്നും കേക്കൊന്നും മുറിക്കാനോ ഒന്നും പറ്റിയൊന്നുമില്ലായിരുന്നു. അതുമാത്രമല്ല, രഞ്ജു ഞങ്ങൾ ഇഷ്ടത്തിലായിരുന്ന സമയത്ത് എൻ്റെ ബർത്ത്ഡേക്ക് 2 കേക്കുകൾ മുറിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അനിയത്തി എന്ന് വെച്ചാൽ എൻ്റെ അനിയത്തിയുണ്ട് തൃശ്ശൂരാണ്, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുമില്ല. പക്ഷേ അവളും എനിക്കിതുപോലെ സർപ്രൈസ് ആയിട്ട് കേക്ക് ഓർഡർ ചെയ്ത് ഇവിടെ വന്ന്. അപ്പോൾ ഞാൻ 2 കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം രഞ്ജു പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുവരെ കേക്കൊന്നും മുറിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു രഞ്ജുവിൻ്റെ ബർത്ത്ഡേ അടിച്ച് പൊളിക്കണം, പക്ഷെ ഒന്നും പറ്റിയില്ല. അച്ഛമ്മ മരിച്ചതുകൊണ്ട് അങ്ങനെയായിപ്പോയി. അപ്പം പിന്നെ ഈയിട്ട് 2 ദിവസം മുന്നെയാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, രഞ്ജുവിൻ്റെ നാളുണ്ടെന്ന് നമുക്ക് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞ്. അപ്പം ഞങ്ങൾ അങ്ങനെ വിചാരിച്ചേക്കുക. അപ്പോൾ അമ്മയുടെ ഫ്രണ്ടിനോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് കേക്ക് ഓർഡർ ചെയ്തത്. അപ്പോൾ ഇക്കോട് ഇതിന് മുന്നേ ഞങ്ങൾ രഞ്ജുവിൻ്റെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കായിരുന്നു, പക്ഷേ പറ്റിയില്ല, പെട്ടെന്നായിരുന്നു ഇത്. പിന്നെ ലാസ്റ്റ് ഓർഡർ ക്യാൻസൽ ചെയ്ത് അച്ഛമ്മ മരിച്ചതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ രഞ്ജു ബാത്റൂം പോയേക്കാം, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് മാത്രമല്ല, പാവം ഒന്നും മനസ്സിലായില്ല, ഇന്ന് ബലൂൺ ചാലഞ്ച് ആയിരുന്നു. അപ്പോൾ സത്യത്തിൽ ഈ ചാലഞ്ച് ഞാൻ എന്നോ കണ്ടതാണ്, പക്ഷേ ബലൂൺ അങ്ങനെ വാങ്ങിച്ചിടാമല്ലോ, അപ്പോൾ ബർത്ത്ഡേക്ക് ബലൂണൊക്കെ അറേഞ്ച് ചെയ്യാമല്ലോ. അപ്പോൾ ഞാൻ ബലൂൺ ചാലഞ്ചാണ് വെച്ചത്, അത് മനസ്സിലായില്ല പാവത്തിന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് ചാലഞ്ചൊക്കെ ചെയ്ത് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ബാത്റൂം പോയപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ഇത്ര സ്പീഡിൽ പറയുന്നത് കേട്ടോ. വരുമ്പോഴത്തേനും അല്ലെങ്കിൽ കാണും, ഇത് എൻ്റെ ഫോണിലാണ് പിടിച്ചേക്കുന്നത്. അപ്പം എന്താ പറയുക, രാത്രിയിൽ ഇപ്പോൾ കുറച്ചിറങ്ങുമ്പോൾ ഇക്ക കേക്ക് കൊണ്ടുവരും. ഞങ്ങൾ റൂമിൽ പോയിരിക്കുമ്പോൾ അമ്മ അത് വാങ്ങിച്ച് വെച്ചോളും. അപ്പോൾ രാത്രി 12 മണിക്ക് കേക്ക് മുറിക്കാനാണ്. അപ്പോൾ ഒരു സർപ്രൈസ് ആദ്യമായിട്ട്. പാവം എനിക്ക് എന്താന്ന് അപ്പോൾ കാണാം നമുക്ക് എന്താണെന്ന് വെച്ചാൽ. ഇത് എന്താ, ബാക്കി റൂമിൽ നിന്ന് വരുന്നതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഓക്കെ ആക്കണം. പിന്നെ റൂമിൽ നിന്ന് വരുന്നതൊക്കെ അനിയ ഫോണിൽ വീഡിയോ പിടിച്ചോളൂ. അപ്പോൾ എന്താ പറയുക, ആദ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. ഇക്ക വിളിക്കുന്നുണ്ട്, നമുക്ക് ഇക്ക വിളിച്ചുകൊണ്ടിരിക്കുക. കേക്ക് വന്ന് ഓക്കെ. അപ്പോൾ ബൈ, ബാക്കി വീഡിയോ പിന്നെ കാണാം. ടാറ്റാ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ചെറുതായിട്ട് മുറങ്ങിപ്പോയി, ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അലാറം അയച്ച പക്ഷേ രഞ്ജു ഉറങ്ങിയിട്ട് അമ്മയും കാണുമ്പോൾ ഉണങ്ങിയിരിക്കുക. ഞാൻ വന്നപ്പോഴത്തേനും അവരുടെ പേരുകളൊക്കെ ശരിയായിരിക്കും, നമുക്ക് ഒന്ന് കാണാം. രഞ്ജു നല്ല ഉറക്കം. ഇതാണ് ലൈറ്റ് ഓഫ് ആകുമ്പോൾ, ഇതാണ് നമ്മുടെ കേക്ക്. മഴ പെയ്യുന്നുണ്ട്. എന്താ ഇത്, ഇത് മാറ്റണമെന്നോ? ഈ നടുക്കൊരെണ്ണം കുത്തിയാൽ പോരെ. അപ്പം എൻ്റെ പോരെ, അത് അതിലോട്ട് ഒഴുകുമെന്ന് വിചാരിച്ചു. ഇത് അമ്മ ഞാൻ വരുന്നതിന് മുന്നേ ശരിയാക്കി വെച്ചാണ്. എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കി പേര് ജനിക്കാം.
ഞാൻ എങ്ങനെയാ നോക്കി ഞാൻ ഇങ്ങനെ നോക്കി ശ്രദ്ധിച്ച് നോക്കിയതല്ലേ ഞാൻ ആദ്യം എവിടെ നോക്കി എന്ന് പറയുക ഫ്ലാഷ് അടിച്ചിട്ട് കട്ടിലിന്റെ അപ്പുറത്ത് അല്ലെങ്കിൽ എങ്ങനെ അടിയിൽ പോയാൽ ഷർട്ട് എടുത്തിട്ടുണ്ടോ ഉടുപ്പില്ലാതെ നിന്ന് കേക്ക് മുറിക്കാൻ പോവാടിച്ചിട്ട് പേടിച്ചിട്ട് അനങ്ങാന്നെയാണ് രഞ്ജു ആദ്യമേ അടിച്ചത് കേട്ടില്ലേ സത്യം പറ എന്നെ ഉണർത്താൻ പറ്റാണ്ട് പറ്റിച്ചു വിചാരിച്ചില്ലേ ഞാനിവിടെ കുഴപ്പമില്ല മുറുക്കി ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു ഹാപ്പി ബർത്ത്ഡേ ടു യു രഞ്ജു ഹാപ്പി ബർത്ത്ഡേ ഗോതമ്പ് കൊട്ട് അപ്പൊ നമ്മുടെ കേക്ക് കൊണ്ടെടുത്ത് കൊണ്ട് തന്നത് ഇക്കാണ് അമ്മയുടെ ഫ്രണ്ടാണ് ലിസാം എന്ന് പറയുന്നത് ആറാട്ടുപുഴയുള്ളതാണ് അപ്പൊ ഇക്കയുടെ വൈഫ് ഉണ്ടാക്കിയ കേക്കാണ് അടിപൊളിയായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് നോക്ക് ആ ഡേറ്റില് തസ്നീനാണ് ഇത്ത പേര് ഡേറ്റിലൊക്കെ ലവ് അടിപൊളി കേക്ക് ഞാൻ പറഞ്ഞാണ് മനസ്സിലായിട്ടില്ല മനസ്സിലായി കാണുന്നു അല്ലെ പറഞ്ഞില്ലല്ലോ ഇങ്ങനെ ജന്മം നക്ഷത്ര ആ അപ്പം ബർത്ത്ഡേ പോയി ഞാൻ ഒറ്റയ്ക്കാണ് ഈ ബലൂൺ എല്ലാം ഞാൻ വന്നപ്പോഴത്തേക്കും അമ്മ ഇതെല്ലാം റെഡി ആക്കി വെച്ച് അമ്മയെ അറേഞ്ച്മെന്റ് നിസാമിക്കാൻ വന്നത് ഞാനും കണ്ടില്ല ഞാൻ വീട്ടിൽ പോയ സമയത്താ കണ്ടമോ പോയില്ല
കണ്ണമോനായിരുന്നു പോയി വാങ്ങിച്ചത്. അപ്പൊ ഇന്ന് രഞ്ജുവിന്റെ ബർത്ത്ഡേ അല്ല, ബർത്ത് നക്ഷത്രം ജന്മ നക്ഷത്രം രോഹിണി. അപ്പൊ അച്ചാമ്മയുടെ മരിപ്പ് കാരണം നമുക്കത് ആഘോഷിക്കാൻ പറ്റാനായിരുന്നു. അപ്പൊ നമ്മള് നാളെ വെച്ചിട്ട് ആഘോഷിച്ചു. ഹായ്. അപ്പൊ ഇന്നലെ രാത്രിയില് എന്താ മഴയൊക്കെ ആയിട്ട് പിന്നെ രാത്രിയിലൊക്കെ ആയി രഞ്ജുവാണ് സത്യത്തിൽ ഉറക്കപ്പിച്ച് തന്നെയായിരുന്നു. അതുകൊണ്ടൊന്ന് സംസാരിക്കാൻ, അതുകൊണ്ട് രാവിലെ തന്നെ വീട്ടിൽ എടുത്തത്. അല്ല, ബാക്ക്ഗ്രൗണ്ട് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് കുറെ പേര് പറഞ്ഞു, അതുകൊണ്ട് നമ്മൾ വെളിയിലോട്ടൊന്ന് വന്നേ. അപ്പം ഇവിടെ അപ്പുറപ്പൊക്കെ സൗണ്ട് കേട്ടിട്ട് ചിലപ്പോൾ സൗണ്ട് കുറവായിരിക്കും. ആ, അപ്പൊ എന്തുവാ ഇന്നലത്തെ ബർത്ത്ഡേ കുറിച്ച് പറയാം. ആ, ഞാൻ സത്യത്തിൽ ഇടയ്ക്ക് രണ്ടു മൂന്ന് വട്ടം ഞാൻ വിചാരിച്ച് രഞ്ജിന് മനസ്സിലായിരുന്നു. കാരണം എന്താ പറയുക, ഞങ്ങൾ ഇന്നലെ അടുക്കളയിലിരുന്നപ്പോൾ അവിടെ ഒരു കലണ്ടർ വെച്ചിട്ടുണ്ട്. അപ്പൊ കലണ്ടറിൽ ഇങ്ങനെ രഞ്ജു പോയി നോക്കി നോക്കിയപ്പോ ഞാനും ഇങ്ങനെ നിക്ക, കാരണം രഞ്ജിന്റെ നാളാന്ന് രഞ്ജിന് അറിയത്തില്ല. അപ്പൊ രഞ്ജു ഇങ്ങനെ പോയപ്പോഴേ ഓ ഡൗട്ട് അടിക്കാല് മനസ്സിലാവും മനസ്സിലാവും എന്ന് ചോദിച്ചേട്ടാ. അടുത്ത് പോയിട്ട് പിന്നെ രഞ്ജു ഒരു ചെറിയ ചിരിയോടുകൂടിയൊക്കെ തിരിച്ചു വന്നിരുന്നു. അത് കഴിഞ്ഞു അവിടെ എനിക്കൊരു ഇതായി, കാരണം രഞ്ജിന് നാളെയാണ് നാളെന്ന് അറിയത്തില്ലേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതുപോലെ അമ്മയാണെങ്കിൽ കേക്ക് ഓർഡർ ചെയ്തിട്ട് വൈകിട്ട് ആ പുള്ളിക്ക് പൈസ, അമ്മ അപ്പൊ ഇവിടെ ഇല്ലായിരുന്നു. അപ്പൊ പുള്ളിക്ക് പൈസ കൊടുക്കാനായിട്ട് പറ്റില്ല, അനിയൻ പെട്ടെന്ന് പോയി വാങ്ങുമായിരുന്നു, പൈസ കൊടുത്തില്ല. അപ്പൊ ഗൂഗിൾ പേ വഴി ഇട്ടിട്ട് കിട്ടാത്ത എന്തോ കാര്യം ഇങ്ങനെ അമ്മ സംസാരിച്ചോണ്ടിരിക്കും. അപ്പൊ എനിച്ചിതുപോലെ ചുമ്മാ ഒരു പടം വരച്ചിട്ട് അമ്മയ്ക്ക് കൊടുത്തു. അപ്പൊ അമ്മ ചുമ്മാ ഇങ്ങനെ എന്റെ മോൻ ആദ്യമായിട്ട് പടം വരച്ചു വന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഫോട്ടോ എടുത്ത ഇഞ്ചു ഓടിപ്പോയി ഫോൺ വാങ്ങിച്ചു. അപ്പൊ ഇതിന് ജസ്റ്റ് മുന്നേ അപ്പൊ ചേട്ടൻ ആ ഇക്കായിട്ട് ചാറ്റ് ചെയ്തതാ, കാരണം കേക്കിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ഇതിന്റെ കേക്കിന്റെ ഫോട്ടോ ഒക്കെ കുറെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണെന്ന് ചോദിച്ചിട്ട് പെട്ടെന്ന് പേടിച്ച് അമ്മയും അമ്മയാണെ കൊടുക്കുന്നേ ഇല്ല ഫോൺ. എനിക്കിത് കണ്ടത് ദൈവം എല്ലാം തീർന്നെന്ന് ചോദിച്ച് കയ്യിൽ നിന്ന് ഫോൺ അങ്ങ് താഴെ വീണു. അതുകൊണ്ട് അത് അവിടെ ഞാൻ കുറെ വഴക്കൊക്കെ പറഞ്ഞപ്പോഴത്തേനും എന്തിനാ പിന്നെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും പിന്നെ അതിന് ഫോണിൽ പിന്നെ പിടിയും വലിയൊന്നും നടന്നില്ല. ഞാൻ വിചാരിച്ച് മനസ്സിലായി കാണുന്നു വെക്കുന്നു. പിന്നെ എന്താ പറയുക, പുറകിലത്തെ ഡോറിൽ കൂടാണ് എന്താ ഇത് കൊണ്ടുവന്ന കേക്ക് കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച് ബാത്റൂമിലായിരുന്നല്ലോ, അപ്പൊ സൗണ്ട് വല്ലതും കേട്ടുണ്ടായിരിക്കും, ഒന്നും കേട്ടോന്നില്ലല്ലേ. ഞാൻ അറിഞ്ഞിട്ടൊന്നുണ്ടായിരുന്നില്ല. ഞാൻ ഈ രാത്രിയിൽ സംഭവം എന്തുണ്ടായെന്ന് അറിയോ, ഇവര് വന്നിട്ട് എന്റെ ഡോറ് വന്നു. ഞാൻ നല്ലോണം ശബ്ദം ഉണ്ടാക്കി, ഞാൻ സംഭവം ശ്രദ്ധിച്ചില്ല. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നുള്ളൂ, ഉറക്കത്തിന് എണീപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ രണ്ടാമത് പിന്നെയും തട്ടി, ഞാൻ നോക്കിയപ്പോ വെളിയിലും ലൈറ്റൊന്നും കത്തണമൊന്നുമില്ല. അപ്പൊ പിന്നെ ഞാൻ വീണ്ടും കിടന്ന്. മൂന്നാമത് തട്ടിയപ്പോഴാണ് ഞാൻ എപ്പോഴാണ് ഞാൻ ഓർത്ത് എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യ എവിടെയും തപ്പി നോക്കണം ഇവിടെ അടുത്തില്ല. ഞാൻ ആദ്യം ഫോൺ എടുത്ത് നോക്കി, പിന്നെ കട്ടിലടിയിലൊക്കെ പോയി വീണ്ടും പോയാന്ന് പറയുന്നത്. പിന്നെയാണ് നോക്കണം വെളിയിൽ ലൈറ്റ് മിന്നി മിന്നി കത്തുന്നത്. സംഭവം എന്നെ പേടിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഒരു ബേസ് ഞാൻ വരുമ്പോഴായിരുന്നു ഇത്. ഞാൻ പിന്നെ ഒട്ടും പ്രതീക്ഷിച്ചില്ല, കാരണം എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഉള്ള ഇതിൽ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു പിറന്നാളിന് കേക്ക് മുറിക്കുന്നത്. ആദ്യമായിട്ടാണ് ഒരു സർപ്രൈസ് എന്നൊക്കെ പറയുമ്പോൾ അത് ആദ്യമായിട്ടാണ്. ഇതിന് മുന്നൊന്നും ഉണ്ടായിട്ടില്ല. അതും കൃത്യം രാത്രി 12 മണി ആ ടൈമിൽ പിറന്നാളിന് സമയത്ത് ആഘോഷിക്കാൻ പറ്റിയില്ലായിരുന്നില്ല. അച്ഛാമ്മ മരിച്ച അതിൻ്റെ കാരണമുണ്ട്. അപ്പോൾ നാളെ വെച്ചിട്ട് സാധാരണ ഞാൻ അവിടെ ഉള്ള ടൈമിൽ നാളെ വെച്ചിട്ടായിരുന്നു ആദ്യം. ഒരു 4 കൊല്ലം മുന്നേ വരെ നാളെ വെച്ചിട്ടാണ് ഞാൻ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഡേറ്റിലേക്ക് മാറ്റിയത്. ഞാൻ ഡേറ്റ് ആ 26-ാം തീയതി ആ സമയം ടൈമിലാണ് ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാറ്. ആഘോഷിക്കാറ് പറഞ്ഞാൽ അങ്ങനെ നല്ല കാലത്ത് നിന്ന് അമ്പലത്തിൽ പോകും, അതോടെ കഴിഞ്ഞു. പ്രത്യേകിച്ച് ആഘോഷം അങ്ങനെയൊന്നുമില്ല. ആ ടിക്ടോക്കുള്ള ടൈമാണ് 2 വീഡിയോ ചെയ്യും, അതിൽ നിന്ന് കിട്ടും കുറേ വിഷസ് അങ്ങനെയൊക്കെ. ഇതിപ്പോൾ നാളായതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞ് നാളെ ഇന്നൊക്കെയാണ്, 10-ാം തീയതിയാണ് നാളെ രോഹിണി നാളെ. അപ്പോൾ ഇന്ന് ഞാനിന്ന് രാത്രിയത്തെ കലണ്ടർ നോക്കി ചിരിച്ചത് വേറൊന്നുമല്ല, ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു ആ നാളെ എൻ്റെ വൃത്തി 10-ാം തീയതി രോഹിണി നാളെ നാളെയാണ്. പക്ഷെ ഇവരാരോടും പറയണ്ട എന്നുള്ള ബേസിൽ ഞാൻ ചിരിച്ചിട്ട് അങ്ങനെ വന്നിരുന്നതാണ് സംഭവം. ഇനി എന്നെക്കാളുള്ള മുന്നേ ഇവർ പ്ലാൻ ചെയ്ത കാര്യം ഞാൻ അറിഞ്ഞില്ല. അല്ല, ഞാനിവിടെ തന്നെ ഉണ്ട്, ഈ വീട്ടിനുള്ളിൽ നിന്ന് ആരും പുറത്തൊന്നും പോകണമില്ല. പിന്നെ അങ്ങനെ ഈ കേക്ക് ഇവിടെ വന്നത് അതാണല്ലോ ഞാൻ ആദ്യം ചോദിച്ചത്, അതുകൊണ്ടാണ്. കാരണം പെട്ടെന്ന് പോയി ടീഷർട്ട് എടുത്തിട്ടാണ് പോയി വാങ്ങിച്ചത്. അപ്പം എന്താ പറയുക, ഞാൻ വന്ന ഉടനെ പെട്ടെന്ന് ബാത്റൂമിൽ ചിലപ്പം
സ്പീഡിൽ ഇറങ്ങും, ചിലപ്പോൾ താമസമാകും. അപ്പം ഞാൻ പറഞ്ഞു കണ്ണാ പെട്ടെന്ന് ടീഷർട്ടൊക്കെ ഊരിയിട്ടില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഡൗട്ട് അങ്ങനെ അടിക്കും. ഇല്ല, അപ്പോഴേ അറിയത്തില്ല. അന്ന് വൈകിട്ടാണ് സത്യത്തിൽ നാളെയാ നാളെന്ന് അറിയുന്നത്. അതിനു മുന്നേ ഒന്നും അറിയത്തൊന്നുമില്ല. ഞങ്ങളിത് സത്യത്തിൽ ബർത്ത്ഡേക്ക് മുന്നേ പ്ലാൻ ചെയ്തതായിരുന്നു. കേക്കൊക്കെ ഓർഡർ ചെയ്ത് കേക്ക്. അപ്പോൾ ഇക്കടി ഞാൻ പറഞ്ഞു ഇക്ക 26-ാം തീയതി കേക്ക് വേണം, ഇതുപോലെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇക്ക ഓക്കെ ശരി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ പെട്ടെന്നായിരുന്നു അച്ഛാമ്മ മരിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു കേക്ക് ഓർഡർ വേണ്ട, കാരണം അച്ഛാമ്മ മരിച്ച് എന്ന് പറഞ്ഞു. ചേച്ചിയുടെ ബർത്ത്ഡേ അപ്പം തന്നെ ഉണ്ടായിരുന്നു അതിൻ്റെ ദിവസം. അപ്പോൾ ചേച്ചിയാണേലും ആഘോഷിച്ചൊന്നുമില്ല. അപ്പം നമ്മൾ പിന്നെ അതൊന്നും വിട്ട് ആഘോഷിച്ചില്ല. അപ്പോൾ ഇക്കയുടെ പറഞ്ഞ ഇക്ക ആഘോഷിക്കണമൊന്നുമില്ല, കേക്ക് ഓർഡർ മാറ്റിയായിരുന്നൊക്കെ പറഞ്ഞു. അതിന് ശേഷമാണ് പിന്നെ അമ്മ നാമ പറഞ്ഞ നാളിനെന്തെങ്കിലും നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രഞ്ജു ഇങ്ങനെ പറഞ്ഞായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. രഞ്ജു അമ്പലത്തിലൊക്കെ കഴിഞ്ഞ വർഷവും പോയത് അമ്പലത്തിൽ നാളുടെ ദിവസമാണ് പോയി അമ്പലത്തിലൊക്കെ പോയതും. അതെ, പിറന്നാൾ ദിവസം 26-ാം തീയതി ഇങ്ങനെ എല്ലാവരും സ്റ്റാറ്റസ് എല്ലാവരും അമ്പലത്തിലൊക്കെ അമ്പലത്തിൽ പോകുന്നത് നാളിലാണ് പിറന്നാൾ. ആ 26-ാം ദിവസം ഞാൻ ഉള്ള ഉറപ്പായിരിക്കും കാലത്തൊക്കെ. അതാകുമ്പോൾ നാല് ദിവസം ആകുമ്പോൾ ഒരു പ്രശ്നമില്ല. കാലത്ത് രാത്രി നേരത്തെ ഉറങ്ങുമല്ലോ. കാലത്ത് നേരത്തെ എനിക്ക് അമ്പലത്തിൽ പോയി വന്ന് രണ്ട് വീഡിയോ എടുത്ത് അങ്ങനെ. പിന്നെ ഇന്നലെ ഞാൻ ഒരുപാട് അൺഎക്സ്പെക്റ്റഡ് ആവുന്നൊക്കെ കരുതി. രണ്ട് മൂത്ത എക്സ്പ്രഷൻ കാണാനായിരുന്നു. ഒന്നുമില്ല ഇങ്ങനെ അമ്മ ഇത് രാവിലെ ദൈവമേ ഒരു എക്സ്പ്രഷൻ പോലും ഇല്ല, ഇങ്ങനെ നിൽക്കുന്ന ആ കേക്ക ഇതെന്ത് സംഭവം എന്നുള്ള ഒരു രീതിയിലായിപ്പോയി. ഒന്നുമില്ല, അതെനിക്ക് എങ്ങനെ പറയാ കാണിക്കണമെന്നൊന്നും അറിയില്ല. ഞാൻ പറയാലോ, രഞ്ജുവിന് എന്താ പറയാ വിഷമം, പിന്നെന്താ പറയാ ഇതുപോലെ സർപ്രൈസ്, അതിലിപ്പോ നമ്മള് ഗിഫ്റ്റ് കൊടുക്കുമ്പോഴായിട്ടുള്ള അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഞാൻ ഷർട്ട് കൊടുത്തപ്പോഴും ഇതിന്റെ അപ്പുറം അതൊന്നും ഇല്ലായിരുന്നു. കാരണം അങ്ങനെയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ ഏറ്റവും വരുന്ന ഈ മുഖത്ത് വരുന്നത് ഒരു വികാരം എന്ന് പറഞ്ഞാൽ ദേഷ്യം. അത് പെട്ടെന്ന് മുഖത്തറിയാം. അത് മാത്രമേ രഞ്ജുവിന് മുഖത്തൊന്നും എത്തുള്ളൂ, വേറെ ഒന്നും. സർപ്രൈസിന്റെ ആവട്ടെ, ഒന്നിന്റെ ഒരു പെട്ടെന്ന് അങ്ങനെ ഒന്നും വരുത്തൊന്നുമില്ല. അപ്പൊ എന്താ പറയാ, അതും എനിക്കിട്ട് പലതരം നോക്കി പ്രേതമുണ്ട്. എല്ലാ ദിവസവും മെയിൻ പരിപാടി എന്താന്ന് കേട്ടാ പ്രേതത്തിന്റെ സിനിമ കാണാനാണ് പതിവ്, ഡെയിലി എല്ലാ ദിവസവും തന്നെ പതിവ്. അപ്പോ ആ ഒരു ബേസ് വെച്ച് എന്നെ പേടിപ്പിക്കാന്ന് കരുതിയിട്ട് അങ്ങനെയല്ല. ഫസ്റ്റ്, കാരണം ഈ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും നമ്മൾ ആദ്യം ഒന്ന് കൊട്ടി അനങ്ങുന്നു. കാരണം ചെറിയ പൊട്ടല്ല നമ്മൾ കൊട്ടി വെക്കും. നമ്മൾ അത് കണ്ടപ്പോ തന്നെ മനസ്സിലായിട്ടാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബോധമില്ലായിരുന്നു. ഉറങ്ങി നല്ലത് കൊട്ടുന്ന എത്രയോ പെട്ടെന്ന് കുട്ടി അറിയില്ല. പിന്നെ കണ്ണാ പറഞ്ഞു സംഭവം എനിക്ക് മനസ്സിലായി, പക്ഷെ എനിക്ക് ഉറക്കുമായിരുന്നു. അങ്ങനെയല്ല, വീട്ടിലൊരു ചെറിയ സൗണ്ട് കേട്ടാ തന്നെ എനിക്ക് ഇതാകെ തിരിഞ്ഞത് പറഞ്ഞു. ഞാൻ നല്ലപോലെ കൊട്ടി. ഇപ്പൊ കണ്ണുമ്പോ പറഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, ലൈറ്റ് ഇങ്ങനെ ഓഫ് ആക്കി ഓൺ ആക്കി. കാരണം ഇത് കാണരുതല്ലോ കേക്ക്. പക്ഷെ കറക്റ്റ് അത് കണ്ണുമ്പോൻ ആ സ്ഥലത്ത് മാത്രം മെയിൻ സ്വിച്ച് എന്തോ ഓഫ് ആക്കോ എന്തോ ചെയ്ത് എനിക്കത് മനസ്സിലായില്ല. നീ അവിടെ നിക്കെന്ന് മാത്രം പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ കണ്ട് ഫോണില് ലൈറ്റ് ഇങ്ങനെ നോക്കുന്നു. ഞാൻ അങ്ങനെ ഒന്ന് നിന്ന് നോക്കണം. ആ അവിടെ ഒരാള് ക്യാമറ, ഒരു ലൈറ്റിന്റെ അവിടെ ഒരാള് അപ്പുറത്ത്, അങ്ങനെ സംഭവം സെറ്റായി അല്ലേ. അങ്ങനെ എന്റെ ജീവിതത്തിലെ ഒരു പുതിയ അനുഭവം എന്നുള്ളതാണ് ഹാപ്പിനെസ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ എന്തായാലും സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴും നീ വിചാരിച്ചില്ലേ ൊണ്ടാട്ടിന്നൊക്കെ പറഞ്ഞിട്ടപ്പോ ഞാൻ വെച്ചത് ദൈവമേ, കാരണം അമ്മയുടെ ഫോൺ വാങ്ങിച്ചപ്പോഴോ അല്ലെ എന്തെങ്കിലും കണ്ട് കാണുമോ നാളെ കേക്ക് മുറിക്കുന്ന അറിഞ്ഞാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. അപ്പോഴേ എന്റെ മനസ്സിലോ സർപ്രൈസ് എല്ലാം പോയി. പക്ഷേ കാര്യമില്ല, കാരണം ഒരുപാടത് ഇതൊന്നും കാണിക്കുന്നില്ല. അയ്യോ എന്താ ഇതൊന്നും ഇല്ല കേക്ക നാളോ. ആ ബാ കട്ട് ചെയ്യാ. കേക്കൊക്കെ അടിപൊളിയായിരുന്നു അല്ലേ? കേക്കൊക്കെ അടിപൊളിയായിരുന്നു. ആലപ്പുഴ ഭാഗത്തുള്ളവർക്ക് ഓർഡർ ചെയ്യണമെങ്കിൽ ഓർഡർ ചെയ്യാം. അപ്പം എന്താണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, കമന്റ് ചെയ്യാം. അതെ, കമന്റ് ഇപ്പൊ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ട്. നമുക്ക് ഇന്നലെ തന്നെ കഴിഞ്ഞ വീഡിയോക്ക് 300 സംതിങ് അല്ലേ, നമുക്കതൊക്കെ ചെറിയ ഫാമിലി, നമുക്ക് അതില് വലിയ ഇത്ര കമന്റ് ഒക്കെ പറയുമ്പോൾ വലിയ കാര്യം തന്നെയാണ്. പിന്നെ എന്താ പറയാ, എല്ലാരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സാധാരണ എല്ലാ വീഡിയോക്കും ഒരു 5-6 ഡിസ്ലൈക്ക് ഒക്കെ വരുന്നതാണ്. അവിടെ ചാടി ഓടി നടക്കുന്ന എന്നിട്ട് കമന്റ് എല്ലാം വായിച്ചിട്ട് അമ്മയ്ക്കും അപ്പൊ അതൊരു സന്തോഷമല്ലേ. നമുക്ക്
അത് കാണുമ്പോഴത്തേനുള്ളൊരു വീണ്ടും വീട് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു തോന്നലടിക്കുന്നല്ലേ കിട്ടുന്നത്. കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത് അല്ലേ. അപ്പോ ഇന്നലെ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡേ മൈ ലൈഫ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ അത് നമ്മള് ചെയ്യും, ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ നമ്മൾ ചെയ്യും. എപ്പോഴും ഉള്ള പോലെ നമ്മൾ, അതായത് അത് ചെയ്യുമ്പോ ഡെയിലി ഉള്ളത് അങ്ങനെ കറക്റ്റായി കാണിച്ചു തന്നിട്ട് കാര്യമില്ല. കാരണം നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല, കാലത്ത് പോയിരിക്കും അങ്ങനെയൊക്കെ തന്നെ. രാത്രി മേലെ പോയിരിക്കും, പിന്നെ ഒരു സിനിമ കാണലുണ്ട് രാത്രി. ഒരു പ്രയത്നം, അതായത് വീഡിയോ അപ്ലോഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങള് സിനിമ കാണും. 10:30 വരെ സിനിമയാണ്, പിന്നെ ഫുഡ്. 10 കഴിഞ്ഞ ശേഷം ഫുഡ്. അപ്പോ അടുത്ത പുതിയതൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പറ്റിയാൽ ഇന്ന് വൈകുന്നേരം നമ്മളൊരു വേറെ വീഡിയോ ഇടും, ചെറിയ ചലഞ്ച് രീതിയിൽ അല്ലേ, ഏതെങ്കിലും ഒരു വീഡിയോ നമ്മൾ ഇടാം. അതായത് അമ്മയൊക്കെ ആഡ് ആക്കിയിട്ട്, ഇനിയിപ്പോ മിക്കവാറും വീഡിയോകളിൽ നമ്മുടെ അമ്മ ഉണ്ടാവും. പിന്നെ നോക്കാം, നമുക്ക് നമ്മുടെ അളീനെ കൂടെ കൊണ്ടുവരാൻ പറ്റുമെന്ന്. ഇന്നലെ ജസ്റ്റ് ഹായ് ബൈ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഞങ്ങള്. അത് നമ്മുടെ വീഡിയോയില് ആഡ് ആക്കുന്നതാണ്. അനിയനെ കാണിക്കുന്നുണ്ട്. ടാറ്റാ ടാറ്റാ, ബൈ ബൈ.